ഞാൻ മോൻ്റെ അത്ര ഉള്ളപ്പോഴാണ് ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ വിട്ടുപോയത്. ഞാനും നിന്റെ വലിയച്ഛനും അച്ഛനെ കെട്ടിപ്പിടിച്ചാ കിടന്നുറങ്ങിയിരുന്നത്. അച്ഛൻ പോയപ്പോഴാണ് അമ്മയുടെ കൂടെ ആയത്. പക്ഷേ അമ്മ പോയപ്പോ ഞാൻ ഒറ്റയ്ക്കായിപ്പോയി. കെട്ടിപ്പിടിക്കാൻ എൻ്റെ അടുത്ത് അച്ഛനുണ്ടായിരുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ടെന്ന്? ഇപ്പൊ മോനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ ഞാനില്ലേ? മോനെന്താ നോക്കുന്നേ? വെറുതെ. എന്നാ ഇനി സങ്കടപ്പെടാനുള്ള ഒന്നും ഓർത്ത് ഉറക്കം ഉടയ്ക്കണ്ട, ഉറങ്ങിക്കോ. കിടന്ന് ഉറങ്ങുവാ. അതിനിടയ്ക്കാ അവിടെ ഫോട്ടോ ഇരിക്കുന്നേ. പോരെങ്കി അവളെ ദഹിപ്പിച്ചെടുത്തുനിന്നുള്ള മണ്ണെടുത്ത രണ്ടുപേരും കൂടെ പുഴയെ കൊണ്ടുപോയി ബലിയിടുന്ന പോലെ ഇട്ടേച്ചു പോന്നിരിക്കുന്നേ. അവിടെ ആത്മാവെങ്ങാനും അന്വേഷിച്ചു വരുമോ? അതോ മോടെ കൂടെ പോന്ന എന്റെ മുരുക.
അച്ഛൻ. ഞാൻ പറഞ്ഞില്ലേ അച്ഛനെ കൊണ്ടുവന്ന് അമ്മയുടെ മുമ്പിൽ നിർത്തി മാപ്പ് പറയിക്കുമെന്ന്? പറഞ്ഞു. ഒരുപാട് തവണ അമ്മയോട് മാപ്പ് പറഞ്ഞു. കേട്ടു. അമ്മയുടെ ചുണക്കുട്ടനാ നീ. എന്താ എന്റെ മോന് പറ്റാതായിട്ടുള്ളത്? മോനോ? എങ്കി ഇനി പറ, അമ്മാച്ചന് മാപ്പ് കൊടുത്തോ? അമ്മ എന്തിനാ ഈ ഉമ്മ തന്നത്? എന്താ ഇതിന്റെ അർത്ഥം? മാപ്പ് കൊടുത്തെന്നോ ഇല്ലെന്നോ? അമ്മ പോയോ? എന്താമ്മേ ഞാൻ ചോദിച്ചിട്ടൊന്നും മിണ്ടാതെ പോയത്? എന്താ ഉത്തരവൊന്നും പറയാഞ്ഞത്? പത്മിനി, നീ എന്താ ഇവിടെ ഇരുന്നുറങ്ങണേ? എപ്പോഴാ ഇവിടെ വന്നിരുന്നേ? എന്റെ കഴുത്തിൽ താലി കെട്ടി അങ്ങേരെയും നിങ്ങളുടെ പുന്നാര മോനെയും കാത്തു കാത്തിരുന്ന് ഉറങ്ങിപ്പോയതാ. എന്റെ ഈശ്വരാ, അപ്പോ ഇന്നലെ രാത്രി മുതൽ ഇവിടെ ഇരിക്കായിരുന്നോ? ഇത്രയും നേരമായിട്ട് എഴുന്നള്ളാറായിട്ടില്ല രണ്ടെണ്ണത്തിനും അല്ലേ? നിങ്ങളെ വിളിച്ചിരുന്നോ? ഇന്നലെ വരില്ലാന്ന് പറഞ്ഞ് രാത്രിയാ വിളിച്ചേ. ഓഹോ, എന്നിട്ട് ആ വിവരം എന്നോടൊന്നും പറയാൻ തോന്നിയില്ലല്ലോ. അത് ഞാൻ കരുതി പത്മിനിയോട് വിളിച്ചു പറഞ്ഞു കാണുന്ന്. എവിടെയാണെന്ന് വലുതും പറഞ്ഞോ? അത് പൊന്മുടിയിൽ വരെ പോയതാന്ന് പറഞ്ഞു. കനത്ത മഞ്ഞു കാരണം പുലർച്ചെ പുറപ്പെടാന്ന് പറഞ്ഞു. പൊന്മുടി കള്ളം, പച്ച കള്ളം. അങ്ങേര് എവിടെയാ പോയെന്ന് എനിക്കറിയാം. ഇനി വരട്ടെ, എവിടെ പോയതെന്നും ആരെ കാണാനാ പോയതെന്നും ഒക്കെ തെളിയിച്ചു തരാം ഞാൻ. ഞങ്ങൾ ഇറങ്ങട്ടെ. ഒരു ദിവസം ഇവിടെ തങ്ങാൻ സമ്മതിച്ചതിനും അത്താഴം തന്നതിനും താങ്ക്സ്. അയ്യോ, സാറെന്നോട് ഇങ്ങനൊന്നും പറയല്ലേ. 1000 നന്ദി ഞാൻ അങ്ങോട്ടാ പറയേണ്ടത്. എന്തായാലും ഇന്നലത്തെ ക്ഷീണമൊക്കെ മാറി അനുമോന്റെ മുഖത്തൊരു തിളക്കമൊക്കെ വീണിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു മറക്കണ്ട, എന്താവശ്യം ഉണ്ടെങ്കിലും എപ്പോ വേണമെങ്കിലും വിളിച്ചോളൂ. എന്റെ ഫോണിൽ കിട്ടിയില്ലെങ്കില് വീട്ടിലേക്കൊന്നും വിളിച്ചേക്കരുത്. അയ്യോ, ഞാൻ അങ്ങനെ വിളിക്കുവോ സാറേ? അവിടുത്തെ കാര്യങ്ങൾ അറിയാത്തവളൊന്നും അല്ലല്ലോ ഞാൻ. അത് ഓർമ്മയുണ്ടായിരുന്നാ മതി. പോവാ മോനെ. ആ ബാഗ് ഇതാ, ഞാൻ പിടിച്ചോളാം. നന്ദിയുണ്ട് മാമി. അനുമോനെ വാ, പോണ്ടേ. Thank you.
അനുമോൻ ഒത്തിരി സന്തോഷായല്ലേ? സാറിന് സന്തോഷമായോ? സന്തോഷം മാത്രമല്ല, മനസ്സിലെ സങ്കടങ്ങളൊക്കെ ഒഴിഞ്ഞു പോയതുപോലെ നല്ലൊരു പ്രസാദം. നമുക്ക് ഇവിടത്തെ മുരുകന്റെ അമ്പലത്തിൽ പോവാം. മുരുകന്റെ അമ്പലത്തിലോ? അത് മോനെങ്ങനെ അറിയാം? അത് ആ കല്യാണി ആന്റി പറഞ്ഞതാ. ഓ, ഇവിടെ നല്ലൊരു മുരുകന്റെ അമ്പലം ഉണ്ടത്രേ. ഓ, ഒരുപാട് പടിക്കെട്ടുകളൊക്കെ ഉണ്ടെന്ന്. നല്ല ശക്തിയുള്ള മുരുകന്റെ പ്രതിഷ്ഠയാന്നാ പറഞ്ഞേ. എവിടെയാന്നാ പറഞ്ഞത്? കൃത്യമായിട്ട് അറിയില്ല, നമ്മള് പോണ വഴിക്കാന്നാ പറഞ്ഞേ. നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം. സാറിന് ബുദ്ധിമുട്ടാവോ? എന്ത് ബുദ്ധിമുട്ട്? എനിക്കിഷ്ടമുള്ളിടത്തേക്ക് അനുമോൻ വന്നില്ലേ, അപ്പൊ അനുമോൻ ഇഷ്ടമുള്ളിടത്തേക്ക് ഞാനും വരും. താങ്ക്സ്. അവന്റെ അച്ഛനെ എത്രയും വേഗം അവന് കാണിച്ചു കൊടുക്കണേ. ലോകമറിയുന്ന ഒരു സർഗ പ്രതിഭയായി തീരാനുള്ള അനുഗ്രഹം നൽകണേ ഭഗവാനെ. മുരുക, ശ്രീബാല, എന്റെ അച്ഛനെ എല്ലാവരും കേൾക്കെ അച്ഛാന്ന് വിളിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവണേ. അച്ഛന് വീണ്ടും പാടാനുള്ള ഭാഗ്യം ഉണ്ടാവണേ. ഇവിടെ ഒരു പൂജാരി മുത്തശ്ശൻ ഉണ്ടായിരുന്നല്ലോ. മുമ്പുണ്ടായിരുന്ന പൂജാരിയാണോ? അതെ, നരച്ച താടിയും മുടിയൊക്കെ ആയിട്ട്. ഓ ശങ്കരശാന്തി, അദ്ദേഹം സുഖമില്ലാതെ കിടപ്പിലാ. ഇപ്പൊ ഞാനാ ഇവിടുത്തെ പൂജാതി കർമ്മങ്ങളൊക്കെ നോക്കണേ. സാറ് പ്രസാദം നെറ്റി തൊട്ടില്ലേ? അനുമോൻ വരട്ടെ എന്ന് കരുതി കാത്തു നിന്നതാ. ഞാൻ ചാർത്തി തരട്ടെ. ഇനി എനിക്ക് സാറ് ചാർത്തി തരോ? പിന്നെന്താ. എന്റെ അച്ഛനെ എത്രയും വേഗം കാണിച്ചു തരണേന്ന് പ്രാർത്ഥിച്ചു. പിന്നെ സാറിന് എത്രയും വേഗം പാടാനുള്ള തോന്നൽ ഉണ്ടാവണേന്നും പ്രാർത്ഥിച്ചു. സാറെന്താ പ്രാർത്ഥിച്ചേ?
മോൻ പ്രാർത്ഥിക്കുന്നത് എന്താണോ അതൊക്കെ സാധിച്ചു കൊടുക്കണേന്ന്. സത്യമായിട്ടും? സത്യമായിട്ടും. നീ എന്താ പപ്പി ഇവിടെ വന്ന് നിൽക്കുന്നേ? നീയും ആകാശത്തെ നക്ഷത്രങ്ങൾ നോക്കാൻ തുടങ്ങിയോ? നക്ഷത്രം നോക്കാനല്ല, നക്ഷത്രം എണ്ണി നിൽക്കുക ഞാനിവിടെ. എന്തായാലും ഇന്ന് മോഹൻ ഇങ്ങോട്ട് വരുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. നേരെ ഇത്രയായില്ലേ? എന്നെ പേടിപ്പിക്കാന്ന് കരുതി മനഃപൂർവ്വം ചെയ്യുന്നതാ ഇതൊക്കെ. ഇങ്ങോട്ട് വരട്ടെ, എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയാം. വന്നാലുടനെ ചാടിക്കടിക്കാൻ ഒന്നും നിൽക്കണ്ട, അല്ലെങ്കിൽ തന്നെ ഒരടി കിട്ടിയതിന്റെ ചൂട് ഇപ്പോഴും മാറിയിട്ടുണ്ടാവില്ല. മമ്മി, കുറച്ച് മയത്തിൽ ഇടപെട്ടാ മതിയെന്ന് പറഞ്ഞതാ, ഇല്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് നിനക്ക് മാത്രമായിരിക്കും. അതോർത്തിട്ട് വേണം പെരുമാറാൻ. മമ്മിയുടെ ഉപദേശം കേട്ട് അടങ്ങി ഒതുങ്ങി നിന്നോണ്ടാ അങ്ങേർക്ക് ഇത്ര അഹങ്കാരം വെച്ചത്.
ഞാനൊന്ന് തറപ്പിച്ച് നോക്കിയാ, പൂച്ചയെ പോലെ പതുങ്ങി നിന്നിരുന്ന ആളാ. എന്നിട്ടിപ്പോ എന്തേലും ഒന്ന് പറഞ്ഞോ, ഉടനെ കയ്യോങ്ങാറായി. ഇന്നും കൂടെ കണ്ടില്ലെങ്കി നാളെ വെളുപ്പിന് അങ്ങേര് കണി കാണുന്നത് എന്നെയായിരിക്കും. എന്ന് വെച്ചാ ചിത്തിരമംഗലത്തെത്തും ഞാൻ അയാളെയും അയാളുടെ ഇഷ്ടക്കാരിയും കയ്യോടെ പിടിക്കും. അതോടെ തീരും എന്റെ നേരെ കാണിക്കുന്ന ഈ അഹങ്കാരം. നീ വന്നേ, ഞാൻ വന്നോളാം. മമ്മി ചെല്ല്. എന്റെ മോൾ ഇരിക്കേണ്ടടുത്ത് ഈ തെണ്ടി ചെക്കിനെ ഇരുത്തി നിങ്ങൾ പോയി. ഇവൻ കേറിയ കാർ ഈ വീട്ടിൽ വേണ്ട, കത്തിക്കും ഞാൻ. ഇന്ന് മുതൽ അനുമോന്റെ കാര്യത്തിൽ മോനും ഇടപെടണ്ട. അതിനിവിടെ ചന്ദ്രനും നിർമ്മലയുണ്ട്, അവരും നോക്കിക്കോളും.